മൃഗങ്ങൾ വളരെ രസകരമാണ്. മനുഷ്യരുടെ ഉറ്റ സുഹൃത്തുക്കളായി മാറാനും അവയ്ക്ക് സാധിക്കും. കൂടാതെ അവരിൽ നിന്ന് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുവാനുമുണ്ട്. പക്ഷെ നമ്മളെങ്ങാനും അവരെ ഉപദ്രവിച്ചാൽ ഫലം തികച്ചും വിപരീതമായിരിക്കും. അവരൊരു പക്ഷേ വളരെ അക്രമകാരികളായി മാറിയേക്കാം. നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള മൃഗങ്ങൾ വരെ നമുക്ക് ഒരു ഭീഷണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പ്രതികാരം ചെയ്യുന്ന 10 മൃഗങ്ങളെ പരിചയപ്പെടാം. വന്യജീവികൾ മുതൽ വളർത്തു മൃഗങ്ങൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. അവരെല്ലാവരും തന്നെ ഓരോരോ സാഹചര്യത്തിൽ തങ്ങളുടെ ക്ഷമ നശിച്ച് കോപിതരായവരാണ്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ആളെ പരിചയപ്പെടാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ രസകരമായ കഥകൾ കേട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരുമായി ഒരു വഴക്കിന് നിങ്ങൾ തുനിയുകയില്ല. നമ്പർ 10, വുമൺ വേഴ്സസ് കൗ. പശു വളരെ സൗമ്യശീലിയായ ഒരു മൃഗമാണ്. അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പശുക്കളുടെ ഇടയിൽ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാകും അവർ എത്രമാത്രം ശാന്തരും സ്നേഹാലുക്കളുമാണെന്ന്. പുല്ലു തിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി മേഞ്ഞു നടക്കുന്ന അവരെ കൂടുതലായി ശല്യം ചെയ്യാതിരുന്നാൽ ഒരു പ്രശ്നവുമില്ല. എന്നാൽ പശുക്കളെ ഒരു പരിധിയിലധികം ശല്യം ചെയ്താൽ അത് തികച്ചും വിപരീത ഫലമാകും നൽകുക. ഈ പശുവിനെ പ്രസവിക്കാൻ സഹായിക്കുന്ന ഈ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുനോക്കൂ. ആ പശുവിനെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പശു ചിന്തിച്ചത് മറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ പശു ശക്തമായി തൊഴിച്ചു. ആ പശുവിന് തനിയെ പശുക്കുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കും. അതിനാൽ തന്നെ വേറെ ആരുടെയും, അതായത് മനുഷ്യരുടെ സഹായം ആ പശുവിന് ആവശ്യമായിരുന്നില്ല. അതിനാൽ തന്നെ ആ സ്ത്രീയുടെ സഹായം പശുവിനൊട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. നമ്പർ 9, സ്റ്റാക്കിംഗ് കങ്കാരു. കങ്കാരുക്കൾ മനുഷ്യരുമായി അടിയുണ്ടാക്കുന്നതായി നമ്മൾ ചിലപ്പോൾ കേട്ടിരിക്കും. ചിലപ്പോൾ കണ്ടിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. തന്റെ നായക്കുട്ടിയെ രക്ഷിക്കാനായി ഒരു കങ്കാരുവിനെ ഇടിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ വൈറലായിട്ടുമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, മൃഗങ്ങൾ വളരെ സമർത്ഥരാണ്. അതുകൊണ്ട് തന്നെ കങ്കാരു ജനലിലിടിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ആശ്ചര്യപ്പെടേണ്ടതില്ല. ജനലിലിടിച്ച് അകത്ത് കടക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ കങ്കാരു. ഈ വീട്ടിലുള്ളവർ കങ്കാരുവിനെ എന്ത് ചെയ്തിട്ടാണ് ഇത് ഇത്രയും പരിശ്രമിച്ച് ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നതെന്ന് ആശ്ചര്യമായിരിക്കുന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ കയ്യിൽ നിന്നും തനിക്ക് വേണ്ട സാധനം വാങ്ങിക്കാതെ അവിടെ നിന്നും പിന്തിരിഞ്ഞു പോകാൻ ആ കങ്കാരു ഒട്ടും തന്നെ തയ്യാറല്ല എന്ന് തോന്നുന്നു. നമ്പർ 8, ദ ആംഗ്രി സ്വാൻ. ഇതിനെ ഒരിക്കലും ഒരു പ്രതികാരമെന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ വീഡിയോയിലുള്ള അരയന്നം എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് ഒരു പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തന്റെ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ വൃദ്ധന്റെ അടുത്ത് ഈ ആൺ അരയന്നം അഥവാ കോപ് വളരെയേറെ ദേഷ്യപ്പെടുകയാണ്. വേലിയിൽ കുരുങ്ങിയ ഈ കുട്ടി അരയന്നത്തിന് തനിയെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതിന്റെ അച്ഛനമ്മമാർക്കും അതിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനാലാണ് ഈ മനുഷ്യൻ രക്ഷാപ്രവർത്തനത്തിന് മുതിർന്നത്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ അരയന്നത്തിന് ഭയം തോന്നുകയും അത് ആ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടായത്. വേലിയിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ചതിനു ശേഷവും ആ അരയന്നം അയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൂസ് അഥവാ വാത്തുകളെ പോലെ തന്നെ അരയന്നങ്ങളും കുറച്ചു കൂടുതൽ വികാര മനോഭാവമുള്ള ജീവികളാണ്. നമ്പർ 7, ദ ക്രൗസ് ദാറ്റ് മെമ്മറൈസ് യുവർ ഫേസ്. ഇതുവരെ നമ്മൾ കണ്ട വീഡിയോകളിലെ എല്ലാ മൃഗങ്ങളും ആ സംഭവ സ്ഥലത്തു വെച്ച് തന്നെ പ്രതികരിക്കുന്നവയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വളരെ കാലം മനസ്സിൽ പ്രതികാരം സൂക്ഷിക്കുന്ന ഒരു ജീവിയെയാണ്. ശരിക്കും മനുഷ്യരെ പോലെ തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ദോഷം ചെയ്തവനെ വളരെയധികം കാലം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കാക്കകൾക്ക് സാധിക്കും. ഉദാഹരണത്തിന്, കുറച്ചു നാൾ മുന്നേ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കാക്കകളിൽ ട്രാക്കിംഗ് ഡിവൈസ് വെച്ച് പരീക്ഷണം നടത്തി. ശാസ്ത്രജ്ഞർ തിരിച്ചു വന്നപ്പോൾ ആ കാക്കകൾ അവരെ ആക്രമിക്കാനായി അവിടേക്ക് തിരിച്ചു പറന്നു വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചറിയാതിരിക്കാനായി മാസ്കുകൾ ധരിക്കേണ്ടി വന്നു. കാക്കകൾക്ക് ആ ട്രാക്കിംഗ് ഡിവൈസ് അവരുടെ ശരീരത്തിൽ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതിനാൽ തന്നെ അവർ അത് ഘടിപ്പിച്ചവരെ ഓർത്തുവെക്കുകയും ചെയ്തു. നമ്പർ 6, ദ ക്രീപ്പി ടൈഗർ. 1977 വ്ളാഡിമർ മാർക്കോവ് എന്നയാൾ ഒരു വലിയ കടുവയോട് നേർക്കുനേർ പോരാടുകയുണ്ടായി. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചെന്ന് മാർക്കോവ് അതിനെ വെടിവെക്കുകയായിരുന്നു. എന്നാൽ അതിനെ അദ്ദേഹം കൊല്ലുകയുണ്ടായില്ല. പഴമക്കാർ പറയുന്നത്, നമ്മൾ ഒരു കാര്യവുമില്ലാതെ കടുവകളെ ആക്രമിച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ തക്ക ഒരു ശാപം നമ്മെ പിന്തുടരുമെന്നാണ്. ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും. തന്നെ ആക്രമിച്ച മാർക്കോവിനെ 72 മണിക്കൂറോളം ആ കടുവ പിന്തുടരുകയും തിരിച്ച് ആക്രമിക്കുകയും ചെയ്തു. മാർക്കോവിന്റെ ക്യാബിനിലെത്തിയ കടുവ അവിടെ അയാൾ എത്തുന്നതിനായി കാത്തിരുന്നു. അവിടെ ഇരുന്ന സമയം കൊണ്ട് മനുഷ്യനെ പോലെ തോന്നുന്നതെല്ലാം ആ കടുവ നശിപ്പിച്ചിരുന്നു. അവസാനം മാർക്കോവ് അവിടെ എത്തിയപ്പോൾ കടുവ അദ്ദേഹത്തെ കൊല്ലുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്തു. സാധാരണ കടുവകൾ ഇത്തരത്തിൽ പെരുമാറാറില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളോട് പ്രതികാരം ചെയ്യുമെന്ന് ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്പർ 5, ആരും തന്നെ സൂര്യന്റെ അടിയിൽ ഒരുപാട് നേരം നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. ഒട്ടകത്തിനായാൽ പോലും ഒരു ഇടവേള അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ തന്റെ യജമാനൻ തിരിച്ചു വന്നപ്പോൾ ഈ ഒട്ടകം പ്രതികരിക്കുന്നത് കണ്ട് ഒട്ടും തന്നെ ആശ്ചര്യപ്പെടേണ്ടതില്ല. ഈ ഒട്ടകം അത്രയ്ക്ക് ദേഷ്യത്തിലായിരുന്നു. സൂര്യന്റെ അടിയിൽ ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നു എന്നത് മാത്രമല്ല, ഈ ഒട്ടകത്തെ ഒരു മരത്തിനോട് ചേർന്ന് കെട്ടിയതിനാൽ തന്നെ അതിനനങ്ങാൻ സാധിക്കുമായിരുന്നില്ല. അരിശം പൂണ്ട ഒട്ടകം ആ മനുഷ്യന്റെ തലയിൽ കടിച്ച് തൂക്കിയെടുത്ത് നിലത്തേക്കെറിഞ്ഞു. നമ്പർ 4, ദ തീഫ് മങ്കി. നമ്മളും പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്.
അതിനാൽ ഇക്കാര്യത്തിൽ നമുക്കിവയെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ കണ്ണട മോഷ്ടിക്കുകയും തനിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നതുവരെ അത് തിരിച്ചു കൊടുക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കുരങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ബാലി എന്ന പ്രദേശത്താണ് ഈ കുരങ്ങന്മാരുള്ളത്. ഈ കുരങ്ങന്മാർ ആളുകളുടെ സാധനങ്ങൾ മോഷ്ടിക്കുകയും അത് തിരികെ നൽകുന്നതിനായി അവർക്ക് ഭക്ഷണം നൽകണം എന്നുള്ള രീതിയിൽ പെരുമാറാനും പഠിച്ചിരിക്കുകയാണ്. തികച്ചും സമർത്ഥരാണിവർ. എന്നാൽ മോഷണം ഒരു നല്ല കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഈ കുരങ്ങന്മാരിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ മനുഷ്യരും കൈയടക്കിയിട്ടുണ്ടല്ലോ. അതിനാൽ തന്നെ അവരെ സമാധാനിപ്പിക്കാനെങ്കിലും കുറച്ച് ഭക്ഷണം ഇവർക്ക് നൽകുന്നതിൽ തെറ്റില്ല. നമ്പർ 3, അറ്റാക്ക് ഓഫ് വൈൽഡ് ബോർ. ജർമ്മനിയിലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ടെറസിലെ വാതിൽ അബദ്ധവശാൽ തുറന്നിടുകയുണ്ടായി. ഇതൊരു വലിയ കാട്ടുപന്നിക്ക് ആ വീടിനുള്ളിൽ കടക്കാനുള്ള ഒരു ഉത്തമ അവസരമായി മാറി. ആ കാട്ടുപന്നിയെ ഭയപ്പെടുത്തി വീടിനുള്ളിൽ നിന്നും പുറത്തു ചാടിക്കാൻ അയാൾ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഇത് വിഫലമാവുകയും ആ കാട്ടുപന്നി അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു. അയാൾ മുറ്റത്തേക്ക് തെറിച്ചു വീണു. അവസാനം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അയാൾക്ക് നിരവധി പരിക്കുകളും കടിയും കിട്ടിയിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം പോലീസ് ആ കാട്ടുപന്നിയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായിരുന്നു. ആ മൃഗം കാടിനുള്ളിലേക്ക് ഓടിമറയുകയും ചെയ്തു. ഇതുവരെ അതിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. നമ്പർ 2, ഡോണ്ട് മെസ് വിത്ത് ടൈഗർ. കടുവകൾ ഈ ലിസ്റ്റിൽ ഒരുപാടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം കടുവയെ ഒട്ടും കുറ്റം പറയാൻ സാധിക്കുകയില്ല. 2008 സാൻഫ്രാൻസിസ്കോയിലെ ഒരു മൃഗശാലയിൽ ഒരു കൂട്ടം യുവാക്കൾ ഒരു കടുവയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു കടുവയെ ചുറ്റി നിർമ്മിച്ചിരിക്കുന്ന ചുറ്റുമതിൽ അവരെ സംരക്ഷിക്കാൻ പാകത്തിന് ഉയരമില്ലാത്തതാണെന്ന്. കടുവയ്ക്ക് ആ വേലി ചാടിക്കടക്കാൻ സാധിക്കുകയും ആ കുട്ടിയെ കടിച്ചെടുക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ ശരീരം പരിശോധിച്ച ഡോക്ടർമാർ ആ കുട്ടി നിരവധി ലഹരികൾക്ക് അടിമയായിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. ചിലർ കടുവയോട് അത്തരത്തിൽ പെരുമാറിയതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്തി. മറ്റു ചിലർ ആവശ്യത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് ആ മൃഗശാലയിലെ ആളുകളെയും കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ അപകടകാരികളായ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകാത്തത് വലിയൊരു കുറ്റമാണ്. എന്തായാലും ആ കുട്ടിയുടെ ബന്ധുക്കൾ മൃഗശാലക്കെതിരെ പരാതിപ്പെടുകയും തത്ഫലമായി സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതിനായി ഏതാനും ദിവസം ആ മൃഗശാല അടച്ചിടുകയും ചെയ്തു. ഭാവിയിലെ സന്ദർശകരെങ്കിലും സുരക്ഷിതരായിരിക്കട്ടെ. നമ്പർ 1, ദ ഫ്രോഗ് ദാറ്റ് ഹാഡ് ഇനഫ്. ശരിക്കു പറഞ്ഞാൽ ഇത് കുട്ടികളുടെ കഥകളുടെ തലക്കെട്ട് പോലെയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും സമർത്ഥരാണ് മൃഗങ്ങൾ. ഈ വീഡിയോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നമ്മുടെ വീഡിയോയിലെ ഒന്നാമത്തെ ആൾ ആരുടെയോ ഫോണിൽ കളിക്കുന്ന ഒരു തവളയാണ്. ഇതൊരു ഗെയിമാണ്. ഉറുമ്പുകളെയും പ്രാണികളെയും കൊല്ലുമ്പോഴാണ് ഇതിൽ പോയിന്റുകൾ ലഭിക്കുക. തന്റെ വിരലുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഫോണിന്റെ ഉടമ ഈ തവളയുടെ കഴിവുകൾ പോയിന്റ് ലഭിക്കാനായി ഉപയോഗിക്കുകയാണ്. തവളകൾക്ക് പ്രാണികളെ തിന്നുന്നത് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഗെയിം ആ തവള വളരെ നന്നായി കളിച്ചു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം തവളയ്ക്ക് ഇത് വെറുമൊരു കളിയാണെന്ന് തോന്നുകയും യഥാർത്ഥത്തിൽ തനിക്ക് ഭക്ഷണം കിട്ടുന്നില്ലെന്ന് ആ തവള മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് സ്ക്രീനിൽ തൊടാൻ വന്ന ആ മനുഷ്യന്റെ കയ്യിൽ തവള കടിക്കുകയും ചെയ്തു. ഇത് ഒരു പാവം വിശന്നിരിക്കുന്ന തവളയെ പറ്റിച്ചതിന് അയാൾക്ക് കിട്ടിയ ശിക്ഷയാണ്. ഇനി ഏതായാലും മൃഗങ്ങളോട് ഇടപഴകുന്നത് സൂക്ഷിച്ചു വേണം. എന്താ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥ പറയുന്നതുവരെ കാത്തിരിക്കുക.